റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധവുമായി എസ് ഡി പി ഐ. ഈരാറ്റുപേട്ട വാഗമൺ റോഡിന്റെ അപകടകരമായ കുഴികൾ അടച്ചായിരുന്നു വേറിട്ട പ്രതിഷേധം. ഈരാറ്റുപേട്ട വാഗമൺ റോഡിന്റെ ശോചനീയാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എസ് ഡി പി ഐ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷൻ മുതൽ ആനിയിളപ്പ് വരെയുള്ള പ്രദേശത്തെ അപകടകരമായ കുഴികൾ അടച്ചു. പ്രവർത്തകർ പ്രതിഷേധിച്ചു. എസ് ഡി പി ഐ കോട്ടയം ജില്ലാ ട്രഷറർ ആരിഫ് കെ എസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇത് പ്രതിഷേധത്തിന്റെ ആരംഭമാണെന്നും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാനുള്ള തുടർ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് എസ് ഡി പി ഐ നേതൃത്വം നൽകുമെന്നും ആരിഫ് പറഞ്ഞു. ഈരാറ്റുപേട്ട സെൻട്രൽ ജംഗ്ഷൻ മുതൽ ആനിയളപ്പ് വരെയുള്ള എല്ലാ കുഴികളും അടച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രതിഷേധം ഇതൊരു ജനകീയ പ്രതിഷേധം സർക്കാരിലെ അധികാരപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന്, നമുക്കറിയാം തേക്കോയി, തലനാട്, അതുപോലെ തന്നെ വാഗമൺ, ഏലപ്പാറ അടക്കമുള്ള പ്രദേശങ്ങളിലുള്ള രോഗികളായ ആളുകളെ ആംബുലൻസിൽ കൊണ്ടുപോകുന്നത് മെഡിക്കൽ കോളേജിലേക്ക് അതുപോലെ തന്നെ കോട്ടയത്തുള്ള മറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ഈ വഴിയിലൂടെയാണ്. പക്ഷേ ആനിയളപ്പ് വരെ എത്തിയാൽ അതിനുശേഷം ഒട്ടും വണ്ടി മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യമാണുള്ളത്. ആ സാഹചര്യത്തിൽ ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലക്ക് അത്യാവശ്യം ആളുകൾക്ക് പോകുന്നതിനു വേണ്ടി കുഴികൾ അടച്ചുകൊണ്ട് ഒരു വ്യത്യസ്തമായ ഒരു സമര സംവിധാനമാണ് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും ഇതൊരു സൂചന മാത്രമാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ഇതിന് കൃത്യമായ പരിഹാരം കണ്ടില്ലെങ്കിൽ റോഡ് ഉപരോധം അടക്കമുള്ള ശക്തിയായ പ്രതിഷേധങ്ങൾക്ക് ഈരാറ്റുപേട്ട സാക്ഷ്യം വഹിക്കും. റോഡ് നവീകരണ പരിപാടിയിൽ എസ് ഡി പി ഐ നേതാക്കളായ റസിയ ഷഹീർ, സഫീർ കുരുവനാൽ, സി എച്ച് ഹസീബ്, ഹിലാൽ വെള്ളുപറമ്പിൽ, സുബൈർ വെള്ളാപ്പള്ളിൽ, കെ യു സുൽത്താൻ, അൻസാരി ഈലക്കയം, ഇസ്മായിൽ കീഴേടം, കെ കെ പരിക്കൊച്ച തുടങ്ങിയവർ നേതൃത്വം നൽകി.